നമ്മളിൽ പലരും പാഴ്വസ്തുക്കൾ എന്ന് കരുതി അവഗണിക്കുന്ന വേരുകളിലും ഉപയോഗശൂന്യമായ തടികളിലും മനോഹരങ്ങളായ ശില്പങ്ങളും രൂപങ്ങളും കണ്ടെത്തുകയാണ് അണക്കര കറുകക്കാലയിൽ ജോസുകുട്ടി. കെട്ടിട നിർമ്മാണ രംഗത്ത് പണിയെടുത്താണ് ഇദ്ദേഹം ഉപജീവനം നടത്തുന്നത്. ഇതിനിടയിൽ കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് വേരുകൾ കടഞ്ഞ് മനോഹര നിർമ്മിതികളാക്കി മാറ്റുന്നത്. ചെറുപ്പകാലം മുതൽ ഇത്തരത്തിലുള്ള കലാനിർമ്മാണങ്ങൾക്കായി സമയം കണ്ടെത്തിയിരുന്നു. ഇവയിൽ പലതും സുഹൃത്തുക്കൾക്കും മറ്റും നൽകുകയും ചെയ്തു. ലോക്ക്ഡൌൺ മൂലം പുറത്തേക്ക് ഇറങ്ങാനാകാതെ ഇരുന്ന സമയത്താണ് ഇതിനായി കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ലോക്ക്ഡൌൺ വന്നപ്പോഴത്തേക്കിന് കുറച്ച് വേരുകൾ കിട്ടി. ഞാനത് എടുത്ത് വെച്ച് ഈ പരിമിതിയാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ മറ്റുള്ളവരെങ്കിലും കൊടുക്കാനായിട്ടാണ്. ഇനിയും കിട്ടി, ഇനി അത് കിട്ടുന്നത് വെച്ച് ഇനി മുമ്പോട്ട് ഇത് തന്നെ ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. അത് മെയിനായിട്ടും കുപ്പിച്ചില്ല ഇതുവരയ്ക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ കുപ്പിച്ചില്ല വെച്ച് ഇത് ചീ എൻ്റെ തൊടിയെല്ലാം ചീ കളഞ്ഞിട്ട് പേപ്പർ പിടിച്ച് മിനുക്കിയിട്ട് പോളിഷ് അടിക്കും. ജോലിക്കായി പോകുന്ന സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന വേരുകളും പ്രത്യേകത തോന്നുന്ന തടിക്കഷ്ണങ്ങളും ശേഖരിച്ചാണ് ശില്പനിർമ്മാണം. കാപ്പിച്ചെടിയുടെ വേരുകളാണ് കൂടുതൽ ഭംഗിയോടെ ഒരുക്കിയെടുക്കുന്നത്. ചില്ലുകഷ്ണങ്ങൾ ഉപയോഗിച്ച് ചീകി വൃത്തിയാക്കിയ ശേഷം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് മിനുസപ്പെടുത്തി പോളിഷ് ചെയ്താണ് വേരുകൾ മനോഹര രൂപങ്ങളാക്കി മാറ്റിയെടുക്കുന്നത്. തന്റെ അധ്വാനത്തിന് അനുസരിച്ചുള്ള വില ലഭിച്ചാൽ ഈ ശില്പങ്ങൾ ആവശ്യക്കാർക്ക് നൽകുമെന്ന് ജോസുകുട്ടി പറഞ്ഞു.